വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ ഇപ്പം നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിന്റെ ആൻസർ പറയാനായിട്ടാണ്. ഇപ്പോൾ ഒരു ഒന്ന് രണ്ടാഴ്ചയായിട്ട് എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് വളരെ എന്താണ് ടെൻഷൻ അടിച്ച് ഡൗട്ടായിട്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം അതിനെ കുറച്ച് എനിക്കറിയാവുന്ന കുറച്ച് ആൻസേഴ്സ് പറയാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് എന്തായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ എന്തിനെ പറ്റിയാണെന്നുള്ളത് വെച്ചാൽ, നമുക്ക് എല്ലാവർക്കും യൂട്യൂബ് ചാനലുള്ള ആളുകൾക്കാണെങ്കിലും അല്ലാത്തവർക്കാണെങ്കിലും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് December 10th തൊട്ട് നമ്മുടെ യൂട്യൂബിൽ നിന്ന് ഒരുപാട് ചാനൽസ് എടുത്ത് കളയും, അതുപോലെ തന്നെ ഒരുപാട് പുതിയ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വരുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. എല്ലാവർക്കും അറിയാം, എല്ലാ കുഞ്ഞുങ്ങൾക്കും അറിയാമെന്ന് പറയും പോലെ എല്ലാവർക്കും അറിയാം. പക്ഷെ നമുക്ക് എല്ലാവർക്കും ടേംസ് ആൻഡ് കണ്ടീഷൻസിനെ പറ്റിയോ, അല്ലെങ്കിൽ എന്റെ ചാനൽ പോവോ എന്തെങ്കിലും കാരണം കൊണ്ട്, അങ്ങനെയുള്ള ഒരുപാട് നമുക്ക് ഡൗട്ടായിട്ടിരിക്കുന്ന കാര്യങ്ങളില്ലേ. അപ്പൊ കുറെ പേര് ഇതിപ്പോ ഞാൻ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് പറയുന്നത് എനിക്ക് തോന്നിയത്, അല്ലെങ്കിൽ എന്റെ ഒരു അറിവിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഇതൊന്നും പെർഫെക്റ്റ്ലി 100% കറക്റ്റ് ആണ് ഞാൻ പറയുന്നില്ല. 100% കറക്റ്റിന്റെ കാര്യം യൂട്യൂബർക്കേ അറിയത്തുള്ളൂ. അപ്പൊ ഇത് ഞാൻ വായിച്ചതും അറിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നിങ്ങളിലോട്ട് ഞാൻ ഷെയർ ചെയ്യാണ് എനിക്കറിയാവുന്ന ഇൻഫർമേഷൻ. അപ്പൊ കുറെ പേര് ചോദിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാല്, എനിക്ക് 1K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, പക്ഷെ മോണിറ്റൈസേഷൻ ഒന്നും ആയിട്ടില്ല, വീഡിയോ വ്യൂ ഒക്കെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ, എന്റെ ചാനൽ എടുത്ത് കളയുമോ? ഇത് ഒരുപാട് പേര് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയൊന്നും ഒരിക്കലും എടുത്ത് കളയില്ല, ഇതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളിപ്പോ മോണിറ്റൈസ്ഡ് ആയിട്ടില്ല എങ്കിലും 1K സബ്സ്ക്രൈബേഴ്സ് ആൻഡ് നമ്മുടെ അത്യാവശ്യം നമ്മുടെ യൂട്യൂബിനെതിരായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് എഗൈൻസ്റ്റ് ആയിട്ട് ഒന്നും അല്ല ആ വീഡിയോ എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചെയ്തത് നമ്മുടെ സോഷ്യലിംഗ് കമ്മ്യൂണിറ്റിക്ക് ഉപകാരമുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ നല്ലൊരു കാര്യമാണ് ആ വീഡിയോയിലുള്ളതെങ്കിൽ, കണ്ടന്റ് നല്ലതാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് പ്രോബ്ലം അല്ല. 1K സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ധാരാളമാണ്, പക്ഷെ അതൊരു 12 months എന്തോ ഒരു മന്ത് കണക്ക് അവർ പറയുന്നത്. ഇപ്പൊ ഒരു 5 years ആയി എനിക്ക് 1K, അതിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, വളരെ കുറച്ച് നാളെ ആയിട്ടുള്ളൂ പക്ഷെ 1K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, പക്ഷെ മോണിറ്റൈസ്ഡ് ആയിട്ടില്ല എന്ന് പറയുന്നവരുടെ ഉത്തരമാണ് ഞാനിപ്പോ പറഞ്ഞത്. ചെയ്യുന്ന കണ്ടന്റ്സ് അഡ്വർടൈസ്മെന്റ് ഫ്രണ്ട്ലി ആണ്, പ്രോബ്ലം ഇല്ല എന്നുണ്ടെങ്കിലും ഒരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യുമ്പോൾ മാക്സിമം ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്ത രീതിയിൽ, ലൈക്ക് ഇപ്പൊ ഒരു മേക്കപ്പ് വീഡിയോ ആണ് ചെയ്യണമെങ്കിൽ മാക്സിമം ബ്രാൻഡ് പറഞ്ഞ് ചെയ്യാൻ നോക്കുക, അങ്ങനെ പറയുക നോർമലി നിങ്ങൾ ചെയ്യണം. അപ്പോഴത്തേക്കും കുറച്ചും കൂടി നല്ല മോണിറ്റൈസ് ആവുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി റവന്യൂ കിട്ടുന്ന രീതിയിലുള്ള ആഡ് നിങ്ങൾക്ക് വരും. അതൊരു ജസ്റ്റ് എന്റെ ഒരു അഭിപ്രായമാണ്, അങ്ങനെ ചെയ്ത് നോക്കുക. ഒരു മെയിൻ ഡൗട്ട് എന്ന് വെച്ചാൽ കിഡ്സ് കണ്ടന്റിന്റെ കാര്യമാണ്. നമുക്ക് തന്നെ യൂട്യൂബ് ക്രിയേറ്റേഴ്സിന് അറിയായിരിക്കും, നമ്മളിപ്പോ കുറച്ച് നാളായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് അവർ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇത് കിഡ്സിന് വേണ്ടിയുള്ള വീഡിയോ ആണോ, അത് കിഡ്സിനല്ലാതെ? അപ്പൊ ശരിക്കും ഞാനൊക്കെ ആദ്യം വെച്ചത് എന്ത് കിഡ്സിന് വേണ്ടി, അപ്പൊ ഞാൻ അല്ലാതെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കാറ്റഗറി വരുന്നത്, ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന ഹൗ ടു ആൻഡ് സ്റ്റൈൽ, അല്ലെങ്കിൽ ചിലർ പീപ്പിൾ ആൻഡ് ഡോഗ്, പക്ഷെ ചിലർ ഉപയോഗിക്കുന്ന കിഡ്സ് കാറ്റഗറി എന്നൊരു കാറ്റഗറി ഉണ്ടാവും, അവരെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ പ്രോഗ്രാംസ് കിഡ്സ് കാണുന്നത്, അല്ലെങ്കിൽ കുട്ടീനെ എങ്ങനെ നോക്കി നന്നായിട്ട് വളർത്താം, കുട്ടികളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാം പഠിക്കാനായിട്ട്, അങ്ങനത്തെ വീഡിയോ അല്ല, അത് ശരിക്കും ഒരു പാരന്റൽ വീഡിയോ ആണ്. ഇത് കുട്ടികൾക്ക് വേണ്ടി എന്ന രീതിയിൽ, ലൈക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം ഒരു കാർട്ടൂൺ, അതൊക്കെ കുട്ടികൾക്ക് വേണ്ടി, അങ്ങനെയുള്ള വീഡിയോസ് ആണ് ഈ കിഡ് കണ്ടന്റ് എന്ന് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അല്ലാതെ ഞാനൊരു കുട്ടീനെയും കൊണ്ടൊരു വീഡിയോ ചെയ്തു, അയ്യോ ആ കുട്ടിയെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു എന്റെ വീഡിയോ ഡിലീറ്റ് ആക്കുക, അല്ലെങ്കിൽ എന്റെ ചാനൽ പോകും, അതല്ല അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മള് ഇപ്പോ ഗൂഗിളിലൊക്കെ കാണുന്ന കുട്ടികളുടെ ഫോട്ടോ എടുത്ത് തമ്മനയിലാക്കുക, അങ്ങനെയുള്ള ഇഷ്യൂസ് ഇല്ലേ, അതൊക്കെ കിഡ്സ് കണ്ടന്റ് എന്ന രീതിയിൽ അവർ എതിരായിട്ട് വരുന്ന കാര്യങ്ങളാണ് റൂൾസിന്. അപ്പൊ അതാണ് ഈ കിഡ് കണ്ടന്റ് എന്ന് കൊണ്ടത് അവർ ഉദ്ദേശിക്കുന്നത്. അല്ല ഞാനൊരു കുട്ടീനെ കൊണ്ട് വീഡിയോ എടുത്തു, അല്ലെങ്കിൽ അയ്യോ എന്റെ മോൻ അല്ലെങ്കിൽ മോൾ അങ്ങനെയുള്ള ഒരു വീഡിയോയിലുണ്ട്, അല്ലെങ്കിൽ ഞാൻ കുട്ടീനെ എങ്ങനെ നന്നായി പഠിപ്പിക്കാം എന്ന് വീഡിയോ ഇട്ടു, അതൊന്നും അല്ല കേട്ടോ ഈ കിഡ്സ് കണ്ടന്റ് എന്ന് അവർ ഉദ്ദേശിക്കുന്നത്. കുട്ടികൾ കാണാൻ താല്പര്യപ്പെടുന്ന കാര്യങ്ങളെ കുട്ടികൾ കാണും എന്നുള്ളതാണ് കിഡ്സ് കണ്ടന്റ്. അങ്ങനെയുള്ള വീഡിയോ ചാനൽസ് ചിലപ്പോൾ റിമൂവ് ആകാൻ ചാൻസ് ഉണ്ട്, അതാണ് ഒരു കിഡ്സ് കണ്ടന്റ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്ന ഒരു കോപ്പിറൈറ്റ് ഇഷ്യൂ ആണ്, നമ്മൾ ചിലപ്പോൾ തംബ്നെയിൽ ഇടാനായിട്ട് നമ്മൾ ഗൂഗിളിലുള്ള ഫോട്ടോസ് എടുക്കാം, അങ്ങനെയുള്ള നമ്മൾ ചെയ്യില്ല, അതൊക്കെ ചിലപ്പം ഈ ഒരു ചാനൽ ഡിലീറ്റ് ആവാനായിട്ടുള്ള ചാൻസ് ആയിട്ട് വരും. പിന്നെ വരുന്നൊരു കാര്യമാണ് തേർഡ് പാർട്ടി വയലേഷൻ. തേർഡ് പാർട്ടി വയലേഷൻ വെച്ച് എല്ലാവർക്കും സംശയം, എന്താണ് തേർഡ് പാർട്ടി വയലേഷൻ? ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ട്രോള് ചെയ്യത്തില്ലേ, നമ്മുടെ വീഡിയോ ട്രോളിംഗ്, ട്രോൾഡ് വീഡിയോസ് എന്ന് വെച്ചാല് നമ്മളിപ്പോ ചെയ്യുന്ന വീഡിയോ, ഇപ്പൊ ഞാനൊരു ട്രോൾ വീഡിയോ ക്രിയേറ്റ് ചെയ്തില്ല, അതിൽ എന്റേതായിട്ടുള്ള എന്താണുള്ളത്, കുറെ സിനിമയുടെ ക്ലിപ്പിംഗ്സ് ഉണ്ടാവും, വല്ലവരുടെയും ചെയ്ത വീഡിയോയുടെ ക്ലിപ്പിംഗ്സ് എടുത്ത് നമ്മൾ ഒരുമിച്ചിട്ട ശേഷം എന്താണ് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നു, അത് കുറെ പേര് കണ്ടിച്ചിരിക്കുന്നു, അതാണ് ട്രോൾ വീഡിയോ എന്ന് പറഞ്ഞു ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതൊരു തേർഡ് പാർട്ടി, അല്ലെങ്കിൽ ഞാൻ സബ്സ്ക്രൈബേഴ്സിന് കാശ് കൊടുത്ത് വാങ്ങുക, വ്യൂസ് വാങ്ങുക, കമന്റ്സ് ചെയ്യിപ്പിക്കുക, ലൈക്ക് ഒക്കെ നമ്മൾ വാങ്ങുക, അങ്ങനെയുള്ള ഇല്ലീഗൽ
ആക്ടുകൾ ഉണ്ടോ അതൊക്കെയാണ് ഈ തേർഡ് പാർട്ടി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ട് നമ്മുടെ വീഡിയോ പ്രൊമോട്ട് ചെയ്യിപ്പിക്കുക. ശരിക്കും ഒരു ട്രോൾ വീഡിയോ അല്ലെങ്കിൽ ട്രോളിംഗ് ആ ഒരു പരിപാടി എന്ന് വെച്ചാൽ ശരിക്കും നമുക്ക് അങ്ങനെയും പറയാൻ പറ്റും. പക്ഷെ എന്ന് വെച്ചാൽ ഈ വീഡിയോ ഇടുന്ന ഒരു അയ്യോ എന്നെ ഒന്ന് ട്രോളോ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പക്ഷെ അതൊക്കെ ഒരു തേർഡ് പാർട്ടി. അപ്പൊ അങ്ങനെ ചെയ്യുന്നവരും ട്രോൾ വീഡിയോസ് ചെയ്യുന്നവരൊക്കെ മേ ബി എടുത്ത് കളയപ്പെട്ടേക്കാം, അതൊന്നും ഉറപ്പുള്ള കാര്യമില്ല. പക്ഷെ ഇതൊക്കെ ചാൻസസ് ആണ് ഞാൻ പറയുന്നത്. അപ്പൊ അതാണ് തേർഡ് പാർട്ടി വയലേഷൻ എന്ന് പറയുന്നത്. എന്താന്ന് വെച്ചാൽ കിഡ്സ് കണ്ടന്റ് കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ കാറ്റഗറി കിഡ്സ് കൊടുത്തിരിക്കുന്നവര് ചാനൽ വേണമെന്നുണ്ടെങ്കിൽ എളുപ്പം തന്നെ അത് മാറ്റുക. അത് ഓൾറെഡി കുറെ പേര് മാറ്റിയിട്ടുണ്ടാവും എങ്കിലും ഞാൻ പറയാണ്. അപ്പൊ അത് പ്രശ്നമാണ്. അത് കാർട്ടൂൺ ഒന്നും നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന സാധനമല്ല, നമുക്കറിയാം. അതൊക്കെ നമ്മൾ ആരുടെയോ ഒരു സബ് എടുത്ത് നമ്മൾ ഇടുകയാണ്, നമ്മുടേതായ സ്വന്തം എന്നുള്ള ഒരു വീഡിയോ അല്ല അത്. അതുകൊണ്ടാണ് അവരതൊക്കെ റിമൂവ് ചെയ്യുമെന്ന് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ഇത്രയൊക്കെ കാര്യങ്ങൾ എനിക്ക് ഇതേപ്പറ്റി അറിയുള്ളൂ. നിങ്ങൾക്ക് ഇനി ഇതിൽ വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക, എനിക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്തുതരാം. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് വല്ല മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നിയാൽ ആദ്യം കമന്റ് ചെയ്യുക. കാരണം ഇത് എന്റെ കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കി ഞാൻ വായിച്ചു നോക്കിയൊക്കെ ഗൂഗിളിലുള്ളതാണ്, അല്ലാണ്ട് ഞാനായിട്ട് ക്രിയേറ്റ് ചെയ്തൊന്നും അല്ല കേട്ടോ. ഒക്കെ ഗൂഗിളിലൊക്കെ ഉള്ളത് തന്നെയാണ്. ഞാൻ വായിച്ച് മനസ്സിലാക്കിയ കാര്യം ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ, കാരണം ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നതുകൊണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ തന്നെ ഈ വീഡിയോയിൽ പറയാനുള്ളൂ. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.